ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആര്യ. സോക്കർ കഥകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കഥയാണ്. 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കഥയല്ല, മറിച്ച് 1998 സിദാനും സംഘവും നടത്തിയ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കഥ. 1998 ലോകകപ്പ് വേദിയായത് ഫ്രാൻസാണ്. 1938 ലോകകപ്പ് മത്സരങ്ങൾ വിജയകരമായി സംഘടിപ്പിച്ച ഫ്രാൻസിന് രണ്ടാം ഊഴത്തിന് 60 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഫ്രഞ്ച് ഫുട്ബോളിൽ ഇതിഹാസ സ്ഥാനം അലങ്കരിക്കുന്ന മിഷേൽ പ്ലാറ്റിനിയുടെ മനസ്സിൽ നിന്നുദിച്ച ആശയമായിരുന്നു 16-ാമത് ലോകകപ്പിൻ്റെ ആതിഥേയത്വം. മിഷേൽ പ്ലാറ്റിനി തൻ്റെ ബൂട്ടഴിച്ച ശേഷം സംഘാടക മികവിൽ അസൂയാവഹമായ സ്ഥാനം അപ്പോഴേക്കും നേടിയെടുത്തിരുന്നു. ഫ്രഞ്ച് ഭരണകൂടത്തിൻ്റെയും ഫിഫയുടെയും പിന്തുണ അദ്ദേഹത്തിന് നേടിയെടുക്കാനായതോടെ ഫ്രഞ്ച് ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം 24 നിന്ന് 32 ഉയർത്തിയതും ഈ ലോകകപ്പ് മുതലാണ്. ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കുമാണ് ഫൈനൽ റൗണ്ടിലെ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ നേട്ടമുണ്ടായത്. യൂറോപ്പിൽ നിന്ന് 15 ടീമുകളും ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും 5 ടീമുകളും ഏഷ്യയിൽ നിന്ന് 4 ഉത്തര മധ്യ അമേരിക്കൻ മേഖലയിൽ നിന്ന് 3 ടീമുകൾ ഫ്രാൻസിൽ എത്തിയിരുന്നു. 32 ടീമുകളെ 4 8 ഗ്രൂപ്പുകളായി അടുക്കിയാണ് 16-ാം ലോകകപ്പിൻ്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ നടന്നത്. 1998 ജൂൺ 10 പാരീസിലെ സെൻറ് ഡെനീസ് സ്റ്റേഡിയത്തിലാണ് ഫ്രാൻസ് ലോകകപ്പിൻ്റെ കിക്ക് ഓഫ് നടന്നത്. ആദ്യ റൗണ്ടിൽ 16 ടീമുകൾ കെട്ടുകെട്ടിയപ്പോൾ രണ്ടാം റൗണ്ടിലെ ലൈനപ്പിൽ അപ്രതീക്ഷിതമായി കടന്നുകൂടിയ ഏക ടീം നോർവെയാണ്. ഇറ്റലിയായിരുന്നു സ്കാൻഡിനേവിയൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യ ശാസ്ത്രകാരന്മാരായ നോർവെയുടെ പ്രീ ക്വാർട്ടറിലെ പ്രതിയോഗികൾ. ഇവർ തമ്മിൽ വാഴ്സയിൽ നടന്ന മത്സരം പ്രവചനാതീതമായി. ആദ്യ പകുതിയുടെ 18-ാം മിനിറ്റിൽ ക്രിസ്ത്യാൻ വിയേറിയുടെ ഏക ഗോളിന് ഇറ്റലി കരപറ്റുകയായിരുന്നു. ബ്രസീൽ ചിലിക്കും ഡെൻമാർക്ക് നൈജീരിയയ്ക്കും വമ്പൻ തോൽവി സമ്മാനിച്ചാണ് രണ്ടാം റൗണ്ടിലേക്ക് എത്തിയത്. രണ്ടാം ഫാക്ലാൻഡ് യുദ്ധം എന്ന് വിശേഷിക്കപ്പെട്ട പോരാട്ടത്തിൻ്റെ ടൈ ബ്രേക്ക് നിർണയത്തിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ മറികടന്നു. മറഡോണയ്ക്ക് ശേഷം ഒർട്ടേഗ എന്ന താരത്തിൻ്റെ ശ്രദ്ധേയമായ പ്രകടനത്തിനും ഫ്രാൻസ് സാക്ഷ്യം വഹിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഇറ്റലി, ഡെൻമാർക്ക്, അർജന്റീന, ജർമ്മനി എന്നീ വമ്പന്മാർക്ക് അടിപതറിപ്പോയി. ഇറ്റലിയെ ആതിഥേയരായ ഫ്രാൻസ് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് തോൽപ്പിച്ചത്. ബ്രസീൽ ഡെൻമാർക്കിനെ 2-3 തോൽപ്പിച്ചിരുന്നു. അർജന്റീനയ്ക്ക് മടക്ക ടിക്കറ്റ് നൽകിയത് ഹോളണ്ടായിരുന്നു. ജർമ്മനിയെ എതിരില്ലാത്ത 3 ക്രൊയേഷ്യയും നാണം കെടുത്തി. ബ്രസീൽ ഹോളണ്ടിനെതിരെയും ഫ്രാൻസ് ക്രൊയേഷ്യക്കെതിരെയും സെമി ഫൈനൽ ലൈനപ്പായി. ആദ്യ സെമിയിൽ ബ്രസീൽ ഹോളണ്ടിനെയാണ് നേരിട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ട് വിധി നിർണയിച്ച മത്സരത്തിൽ വിജയം നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീലിനൊപ്പം നിന്നു. രണ്ടാം സെമിയിൽ ഫ്രാൻസ് 1-2 ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി. 3-ാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഹോളണ്ടിനെ 2-1 കീഴടക്കി ക്രൊയേഷ്യ ആദ്യ വരവിൽ തന്നെ മാറ്റുതെളിയിച്ചു. 1998 ജൂലൈ 12 ഫൈനൽ. സെയിൻറ് ഡെനിസിൽ 75,000 കാണികൾക്ക് മുന്നിലായിരുന്നു മത്സരം. ഫ്രാൻസിൻ്റെ ആദ്യ ഫൈനലാണിത്. പക്ഷേ ഫുട്ബോൾ പണ്ഡിതന്മാരും ചരിത്രവും ബ്രസീലിനൊപ്പമായിരുന്നു. പക്ഷേ സിനദിൻ സിദാൻ എന്ന മധ്യനിര മാന്ത്രികൻ്റെ കൈപിടിച്ച് ഫ്രഞ്ചുകാർ കിരീടത്തിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. ഫ്രാൻസ് നേടിയ 3-2 നേടിയ മധ്യനിരക്കാരൻ സിനദിൻ സിദാൻ അപൂർവമായ ലോകകപ്പ് റെക്കോർഡും സ്വന്തമാക്കി. ഒരു ലോകകപ്പ് ഫൈനലിൽ 2 നേടിയവരിൽ ബ്രസീലിൻ്റെ മഹാനായ പെലെയടക്കം മറ്റാറുപേർക്കൊപ്പമായി സിദാന്റെ പിന്നെയുള്ള സ്ഥാനം. ആദ്യ പകുതിയിൽ തന്നെ ഫ്രഞ്ച് പട്ടാളം തങ്ങളുടെ വിജയം ഉറപ്പിച്ചിരുന്നു. ഈ 2 സിദാന്റെ വകയായിരുന്നു. തിരിച്ചടിക്കാനുള്ള ബ്രസീൽ പ്രത്യാക്രമണങ്ങളെ ഫ്രാൻസ് മനോഹരമായി നേരിടുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ ഫ്രഞ്ച് താരം മാർസൽ ഡെസൈലി 2 മഞ്ഞക്കാർഡുകൾ കണ്ട് കളം വിട്ടെങ്കിലും ഫ്രാൻസ് പതറിയില്ല. കളിക്കാരുടെ എണ്ണത്തിലുള്ള ആധിപത്യം ബ്രസീലിന് മുതലെടുക്കാനുമായില്ല. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഫ്രാൻസിൻ്റെ 3-ാമത്തെ ഗോൾ ഇമാനുവൽ പെറ്റീറ്റിൻ്റെ ബൂട്ടിൽ നിന്നും പിറന്നത്.
എതിരില്ലാത്ത 3 ഗോളിന് ബ്രസീൽ അടിയറവ് പറഞ്ഞു. ഈ ലോകകപ്പിന് കൊടിയിറങ്ങുമ്പോൾ സിനദിൻ സിദാന്റെ ഫ്രാൻസ് ലോക ഫുട്ബോളിലെ മഹനീയ കിരീടം നേടുന്ന 7-ാമത്തെ രാഷ്ട്രമായി. ഫൈനലിൽ ഫ്രാൻസിനോട് പിണഞ്ഞ 3 ഗോൾ തോൽവി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ബ്രസീലിന്റെ ഏറ്റവും ദാരുണമായ ഏടുകളിലൊന്നാണ്. ലോകകപ്പിൽ ബ്രസീൽ 3-ോ അതിലധികമോ ഗോളുകൾക്ക് തോൽക്കുന്നത് ഇത് 6-ാം തവണയായിരുന്നു. അതേസമയം നാട്ടിൽ വച്ച് ലോകകപ്പ് നേടുന്ന 6-ാമത്തെ രാഷ്ട്രം എന്ന ബഹുമതിയും ഫ്രാൻസിന് കൈവന്നു. റൊണാൾഡോയെ ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുത്തെങ്കിലും ആരാധകരുടെ മനം കവർന്ന ഹീറോ സിദാൻ തന്നെയായിരുന്നു. ഫ്രാൻസ് ലോക ഫുട്ബോളിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ കളിക്കാരനായ മിഷേൽ പ്ലാറ്റിനി 3 തവണ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ദിദിയർ ഡിഷാമിന്റെ നേതൃത്വത്തിലും സിദാന്റെ സജീവ സംഭാവനയിലൂടെയും ഫ്രഞ്ചുകാർ ഇത്തവണ വെട്ടിപ്പിടിച്ചത്. ഗോളുകളുടെ എണ്ണത്തിലും ഫ്രാൻസ് 98 ലോകകപ്പ് റെക്കോർഡിട്ടു. 32 ടീമുകളുടെ 64 മത്സരങ്ങളിലായി 171 ഗോളുകൾ. ഷൂട്ടൌട്ടിലെ ഗോളുകൾ ഈ റെക്കോർഡിൽ പെടില്ല. 4 സെൽഫ് ഗോളുകളുമാണ്. ഫ്രാൻസ് ലോകകപ്പിലെ ഏറ്റവും വിസ്മയകരമായ കുതിപ്പ് ക്രൊയേഷ്യയുടേതായിരുന്നു. ആദ്യ വരവിൽ തന്നെ 3-ാം സ്ഥാനം നേടാൻ ഇതിനു മുൻപ് ജർമ്മനിക്കും പോർച്ചുഗലിനും മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ക്രൊയേഷ്യയ്ക്കു വേണ്ടി ലോകകപ്പിൽ ആദ്യ ഗോളടിച്ചത് മാരിയോ സ്റ്റാനിക്കാണ്. എന്നാൽ അവരുടെ പ്രോസി നിക്കി ലോകകപ്പിൽ 2 ടീമിനു വേണ്ടി ഗോളടിച്ച ഏക താരമെന്ന ബഹുമതിക്കുടമയുമായി. 1990 ഇറ്റലിയിൽ നടന്ന ടൂർണമെന്റിൽ യുഗോസ്ലാവിയയ്ക്ക് വേണ്ടി കളിച്ച പ്രോസിനിക്ക് അന്നും ഗോളടിച്ചിരുന്നു. ഇക്കുറി ഫ്രാൻസിൽ ടോപ് സ്കോറർക്കുള്ള സുവർണ പാതകം നേടിയതാകട്ടെ ക്രൊയേഷ്യയുടെ ഡേവ് സുക്കറാണ്. മറ്റൊരു സോക്കർ കഥയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്റ്റേ ട്യൂൺ ടു സ്ട്രൈക്കിംഗ് സെക്കൻഡ്സ്. ഹസ്തലവിസ്താ.